യെസ് അനീസലി വിവരങ്ങൾ നൽകും. അനീസലി, ഇപ്പോൾ പോളിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അകത്ത് പ്രവേശിച്ചപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണോ എം പി? തീർച്ചയായും ഇപ്പോൾ രാഹുൽ ഗാന്ധി എം പി ഇവിടെ എത്തിയിട്ടുണ്ട്, കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടുടനെയാണ് രാഹുൽ ഗാന്ധി വീട്ടിലേക്ക് എത്തിയത്. വീട്ടിനകത്ത് കയറി കുടുംബാംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പോളിന്റെ വീട്ടിലാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. വലിയ ജന നിബിഡമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടേക്ക് രാഹുൽ ഗാന്ധി നേരത്തെ മരിച്ച അജീഷിന്റെ വീട്ടിൽ പോയതിനു ശേഷമാണ് ഇവിടെ എത്തിയത്. കൃത്യം 8:17 തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ എത്തി. ഇപ്പോൾ വീട്ടിൽ കുടുംബാംഗങ്ങളെ, അതായത് രാഹുൽ മരിച്ച പോളിന്റെ ഭാര്യ ശാലി, മകൾ സോന എന്നിവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ നിന്ന് കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി കേൾക്കും. പ്രധാനമായും തൻ്റെ പപ്പയ്ക്ക് അപകടമുണ്ടായത് അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് എന്ന് സോന ഇന്നലെ പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയോട് ഇവർ അറിയിക്കും. ഇപ്പോൾ കുടുംബാംഗങ്ങളെ മാത്രമാണ് വീട്ടിനകത്തേക്ക് കയറ്റിയിട്ടുള്ളത്. ഇപ്പോൾ സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, രാഹുൽ ഗാന്ധി എം പി ഇപ്പോൾ പോളിന്റെ കുടുംബത്തെ കാണുകയാണ്. വീടിനകത്ത് പ്രവേശിച്ചുകൊണ്ട് പോളിന്റെ ഭാര്യയെയും മകളുമായും സംസാരിക്കുകയാണ്. അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി എം പി അവിടെ പോളിന്റെ പാക്കത്തെ പോളിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നുണ്ട്. ബന്ധുക്കളെ മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അനീസ്, ഇപ്പോൾ പുറത്ത് നമുക്ക് ഒരുപാട് പേരെ കാണാം. എനിക്ക് തോന്നുന്നു എം പിയെ കാണാനും എം പിയോട് സംസാരിക്കാനുമായി ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ ധരിപ്പിക്കാനുമായി. അതിനുള്ളൊരു ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു ഇടയുണ്ടോ? രാഹുൽ ഗാന്ധിയോട് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ന് മറ്റ് പൊതുജനങ്ങൾക്ക് അവസരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയെ കാണാനും ഈ വീട്ടിൽ അനുശോചനം അറിയിക്കാനും ഒക്കെ ആയി എത്തിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രധാനമായും രാഹുൽ ഗാന്ധിയോട് ഉന്നയിക്കാൻ പോകുന്നത് ഈ മെഡിക്കൽ കോളേജിൽ ഉള്ള സൗകര്യക്കുറവും അതുപോലെ പോളിന്റെ ജീവനെടുക്കാൻ കാരണമായ അധികൃതരുടെ അനാസ്ഥയും സംബന്ധിച്ച് തന്നെ ആയിരിക്കും പ്രധാനമായുമുള്ള പരാതി. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ തലത്തിൽ എങ്ങനെയാണോ ഇടപെടാൻ കഴിയുക, ആ തലത്തിൽ ഇടപെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് വയനാട്ടുകാർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി വയനാട് മെഡിക്കൽ കോളേജ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന തരത്തിലാക്കാൻ എന്ത് തരത്തിലുള്ള ഇടപെടലാണോ കഴിയുക, അത് ഉണ്ടാകണം എന്നാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് കുടുംബം നമ്മോട് സംസാരിച്ചത്. ഇക്കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് അവർ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്നലെ വളരെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലും മകൾ സോന നമ്മോട് പറഞ്ഞത് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ആരോട് പറയണം, എന്ത് പറയണം, എങ്ങനെ എവിടെ പറയണം എന്നൊന്നും അറിയാത്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെ മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ പറഞ്ഞത്. തങ്ങൾക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കണം. ഒരു മരണ വീടായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അവരുടെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ അവർ നമ്മോട് ആവശ്യപ്പെടുകയായിരുന്നു, ഇത് കൃത്യമായ അനാസ്ഥയാണ്, എൻ്റെ പപ്പയെ കൊന്നതാണ് എന്ന് തന്നെയാണ് ഇന്നലെ മകൾ സോന 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഒരാളെ ആന ചവിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മരിക്കും, പക്ഷേ ഇത് മണിക്കൂറുകൾ പപ്പ ജീവിച്ചിരുന്നു എന്നത് തെളിയിക്കുന്നത് ഒരു സാധ്യത, ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. 9:30 ആശുപത്രിയിൽ എത്തിച്ചിട്ടും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടും 1:30 മാത്രമാണ് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ശസ്ത്രക്രിയ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ചികിത്സയും തങ്ങൾക്ക് അവിടെ ലഭ്യമായില്ല. ഇതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും മകൾ സോന പറഞ്ഞത് പപ്പയുടെ തുടിപ്പ്, പപ്പയുടെ നെഞ്ചിടിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു, പപ്പ പറയുന്നുണ്ടായിരുന്നു തനിക്ക് നെഞ്ചിലാണ് ചവിട്ടേറ്റത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു
9:30 അവിടെ പപ്പയെ പരിക്കേറ്റ് എത്തിച്ചതിന് ശേഷം 1:30 മാത്രം മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമ്പോൾ എന്തിനാണ് ഇത്ര സമയം അവിടെ വെച്ചുകൊണ്ടിരുന്നത്? ഒരു അടിസ്ഥാന സൗകര്യമില്ലാത്ത മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവിടെ നിന്ന് എത്രയും വേഗം തന്നെ മാറ്റിക്കൂടായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് കുടുംബം ഇന്നലെ സോന മകൾ 10-ാം ക്ലാസ്സുകാരിയാണ് സോന ഇന്നലെ നമ്മോട് പങ്കുവച്ചത്. ആ കാര്യങ്ങളൊക്കെയും രാഹുൽ ഗാന്ധിയോട് ഇവർ അറിയിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. സോന പറഞ്ഞ കാര്യം